ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വരുന്ന ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമാണ് അല്ലേ. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ നിങ്ങളെ തെറ്റിക്കുന്നതുമായിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു തവണ മാത്രമേ ഞാനിത് പറയൂ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണുക. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഒരു കാരണമായ ദത്തപഹാര നയം നടപ്പിലാക്കിയത് ആരായിരുന്നു? ഡൽഹൌസി പ്രഭു. താന്തിയാത്തോപ്പി ചരമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 18. ഗുജറാത്തിൽ ഖേഡ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? മഹാത്മാ ഗാന്ധി. തനിക്ക് കുറച്ചുകൂടി സമയം ലഭിച്ചാൽ ജഡ്ജിയെ ബോംബ് നിർമ്മാണം പഠിപ്പിക്കാൻ കഴിഞ്ഞേനെ എന്ന് വിചാരണ സമയത്ത് അഭിപ്രായപ്പെട്ട ധീര സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ഖുദിറാം ബോസ്. ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ്? മോഹൻ സിംഗ്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയണമെന്ന് പറഞ്ഞത് ആരാണ്? P.S. ശിവസ്വാമി അയ്യർ. ബ്രിട്ടീഷ് സർക്കാർ റൗലക്റ്റ് നിയമം റദ്ദ് ചെയ്തത് എന്നാണ്? 1922. 1930 സിവിൽ നിയമലംഘന സമരത്തിന്റെ ഭാഗമായി കർഷകർ നൽകാൻ വിസമ്മതിച്ച നികുതി ഏതായിരുന്നു? ചൗക്കിദാരി നികുതി. സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ഏത് ഉപ്പ് നിർമ്മാണശാലയിലേക്കാണ് സത്യാഗ്രഹം നടത്തിയത്? ധരാസന ഉപ്പ് നിർമ്മാണശാല. ഭാരത് ചോഡോ ആന്തോളൻ എന്നറിയപ്പെട്ടിരുന്ന നിയമലംഘന സമരം ഏതായിരുന്നു? കിറ്റ് ഇന്ത്യ സമരം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പൂർണ്ണ സ്വയംഭരണ പദവി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇന്ത്യയിലെത്തിയ സംഘത്തിന്റെ തലവൻ ആരായിരുന്നു? സ്റ്റഫോർഡ് ക്രിപ്സ്. ജൂൺ തേർഡ് പ്ലാൻ എന്നറിയപ്പെടുന്ന പദ്ധതി ഏതായിരുന്നു? മൗണ്ട് ബാറ്റൺ പദ്ധതി. ജിന്ന ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ നെഹ്റു ഒരു ദേശസ്നേഹിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. 1889 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിദ്ധീകരിച്ച ആദ്യ പ്രതിവാര പ്രബന്ധം വീക്കിലി ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ് പ്രഖ്യാപിച്ച സമ്മാനം ഏതായിരുന്നു? കമ്മ്യൂണൽ അവാർഡ്. നിസ്സഹരണ പ്രസ്ഥാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ദിവസം അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലക്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ഏത് വർഷമാണ്? 1939. ഇന്ത്യയിൽ കമ്പനി ബഹദൂർ എന്നറിയപ്പെട്ടിരുന്നത് എന്തിനെയാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? പാർമസ്റ്റൺ പ്രഭു അല്ലെങ്കിൽ ഹെൻറി ജോൺ ടെമ്പിൾ. ദ ഒറിജിൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പട്ടാഫി സീതാരാമയ്യ. കോൺഗ്രസ് വാസ്തവത്തിൽ ആയുധങ്ങളില്ലാത്ത ഒരു ആഭ്യന്തര യുദ്ധമാണ് എന്ന് പറഞ്ഞത് ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ. 1942 ഓഗസ്റ്റ് 9 നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച നേതാവ് ആരാണ്? അരുണ ആസഫ് അലി. ബംഗാൾ വിഭജനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തിയവർക്ക് പ്രചോദനമായി രവീന്ദ്രനാഥ ടാഗോർ രചിച്ച കാവ്യം ഏതാണ്? അമർ സോണാർ ബംഗ്ല. ഗാന്ധിജിയുടെ സമരമുറയ്ക്ക് സത്യാഗ്രഹം എന്ന് പേര് സ്വീകരിച്ചത് സദാഗ്രഹ എന്ന വാക്കിൽ നിന്നാണ്. ഈ വാക്ക് നിർദ്ദേശിച്ച ആരാണ്? മഗൻലാൽ ഗാന്ധി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി രൂപം കൊണ്ട ഖുദായി കിത്മത്ഗർ എന്ന അഹിംസാത്മക പ്രസ്ഥാനത്തെ നയിച്ചത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ.
മസീനി, ഗാരിബാൾഡി, ശിവാജി, ശ്രീകൃഷ്ണൻ എന്നിവരുടെ ജീവചരിത്രം എഴുതിയ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനി ആരാണ്? ലാല ലജ്പത് റായ്. ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ ആകാശത്തേക്ക് എത്ര തവണയാണ് നിറയൊഴിക്കുന്നത്? 21 തവണ. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതുവരെ സ്വതന്ത്ര ഇന്ത്യയുടെ പേരെന്തായിരുന്നു? ഡൊമിനിയൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഇന്ത്യ. മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ഓഗസ്റ്റ് 15 തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ കീഴടങ്ങൽ ദിനത്തിന്റെ ഓർമ്മയ്ക്കാണ്. രാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് മോത്തിലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ദണ്ഡിയാത്ര. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടെ ആത്മകഥയാണ്? അബുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യം എന്ന ആശയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് അപരാധമാണെങ്കിൽ ഞാനിത് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു. തന്റെ വിചാരണാ വേളയിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ്? അരവിന്ദ ഘോഷ്. 1787 ഗോവയിലെ തദ്ദേശീയർ പോർച്ചുഗീസ് ഭരണത്തിനെതിരായി നടത്തിയ കലാപം ഏതാണ്? പിൻഡോ കലാപം. നാനാത്വത്തിൽ അധിഷ്ഠിതമായ ഏകത്വമാണ് ഇന്ത്യയിൽ, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ച സമരം ഏതാണ്? പൈക്ക സമരം. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട്, ഒരു വിശേഷ ദിവസത്തിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.